പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും വീണ്ടും സ്വാഗതം ഒരു പാത്രത്തിലേക്ക് രണ്ടര ഗ്ലാസ് പച്ചരി ഇട്ട് കൊടുക്കുന്നുണ്ട് കൂടെ ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് ചേർത്ത് കൊടുക്കുക ഉഴുന്നു ഒരുപാട് വേണ്ട രണ്ടര കപ്പ് പച്ചരിക്ക് രണ്ട് ടേബിൾ സ്പൂൺ ഉഴുന്ന് പാകമാണ് പിന്നെ ഒരു കാൽ ടീസ്പൂണോളം ഉലുവയും ചേർത്ത് കുറച്ച് വെള്ളമൊഴിച്ച് ഈ അരി ഒരു നാല് മണിക്കൂർ കുതിരാൻ വേണ്ടി മാറ്റി വയ്ക്കണം ഒരു നാല് മണിക്കൂറൊക്കെ കഴിഞ്ഞ ശേഷം അരി നല്ലപോലെ കഴുകി വൃത്തിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഈ അരിയും ഉഴുന്ന ഉലുവയൊക്കെ കൂടി നമുക്കൊരു മിക്സി ജാറിലേക്ക് ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പോളം തേങ്ങ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതേ അളവിൽ തന്നെ ഒരു കാൽ കപ്പോളം ചോറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ഉള്ളി തൊലി കളഞ്ഞ് ചേർത്ത് കൊടുക്കുക ഒരു കാൽ ടീസ്പൂണോളം ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു ടീസ്പൂണോളം പഞ്ചസാര ചേർത്ത് കൊടുക്കുക പിന്നെ നമ്മൾ ഈ അരി അരച്ചെടുക്കുന്നത് തേങ്ങാവെള്ളത്തിലാണ് ഇതൊരു രണ്ട് ദിവസം മുമ്പ് മാറ്റി വെച്ചിട്ടുള്ള തേങ്ങാവെള്ള അരയാനാവശ്യമായിട്ടുള്ള തേങ്ങാവെള്ളം ചേർത്ത് കൊടുത്ത് നമുക്കിത് നല്ല പോലെ അരച്ചെടുക്കണം ഇത് കണ്ടോ ഇത്രയൊരു ലൂസായിട്ടുള്ള ബാറ്റർ ആയിട്ടാണ് നമുക്ക് ഈ ദോശമാവ് വേണ്ടത് അരച്ചെടുത്ത മാവ് മറ്റൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ബാക്കിയുള്ള അരി ഉഴുന്നൊക്കെ തേങ്ങാവെള്ളം ചേർത്ത് അരച്ചെടുക്കുന്നുണ്ട് ഇതിൽ തേങ്ങാവെള്ളം മാത്രം ചേർത്ത് അരച്ചാൽ മതി ബാക്കിയുള്ള ചേരുവകളൊന്നും ചേർക്കേണ്ട ആവശ്യമല്ല അങ്ങനതായ എല്ലാ അരിയും ഉഴുന്നൊക്കെ നമ്മൾ അരച്ചെടുത്തിട്ടുണ്ട് ഇനി മാവ് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്ത് എടുക്കണം ഇത് കണ്ടോ അധികം തിക്കാവാതെ ഇത്രയൊരു ലൂസായിട്ടുള്ള മാവായിട്ടാണ് നമുക്ക് വേണ്ടത് കേട്ടോ ഇനി ഇത് മൂടി വെച്ച് പൊങ്ങാൻ വേണ്ടി ഒരു എട്ട് മണിക്കൂറ് മാറ്റി വയ്ക്കണം ഇതാ ഒരു എട്ട് മണിക്കൂറൊക്കെ കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കുന്നുണ്ട് ഇത് കണ്ടോ നല്ല പോലെ നമ്മുടെ മാവ് പൊങ്ങി നല്ല സോഫ്റ്റായി വന്നിട്ടുണ്ട് അരച്ചെടുക്കുന്ന സമയത്ത് നമ്മളിതിലേക്ക് ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല ഈ ഒരു സമയത്ത് ഇപ്പോൾ നമ്മൾ ഉപ്പൊക്കെ ചേർത്ത് കൊടുത്ത് ഒന്നും ഒന്ന് മിക്സ് ചെയ്തെടുക്കുകയാണ് ഇനി നമുക്ക് ദോശ ചുട്ടെടുക്കാം ഒരു പാൻ ചൂടാക്കി അതിലേക്ക് ഒരു തവി മാവോളം ഒഴിച്ച് ചെറുതായിട്ടൊന്ന് പരത്തി കൊടുക്കുക നമ്മൾ സാധാരണ ദോശ ചുട്ടെടുക്കുന്ന പോലെ നൈസായിട്ട് പരത്തി എടുക്കേണ്ട ആവശ്യമില്ല ചെറുതായിട്ടൊന്ന് പരത്തിയെടുത്താൽ മതി ഇനി നല്ലപോലെ ഹോൾസൊക്കെ വന്ന് കഴിയുന്ന സമയത്ത് നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം ഒരു ഒരു മിനിറ്റൊക്കെ കഴിയുന്ന സമയത്ത് മൂടി തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ദോശ വേണ്ടിട്ടുണ്ടാവും ഇനി ഇത് തിരിച്ചിടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ദോശ ചട്ടിയിൽ നിന്ന് എടുത്തു മാറ്റാം വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ഉള്ളൊരു ദോശയാണ് കേട്ടോ ഇത് ഇതുപോലെ തന്നെ എല്ലാ ദോശയും ഞാൻ ചുട്ടെടുക്കുന്നുണ്ട് അപ്പോൾ ഈ ഒരു രീതിയിൽ ദോശ തയ്യാറാക്കി നോക്കിയിട്ടില്ലാത്തവരൊക്കെ ഒന്ന് തയ്യാറാക്കി നോക്കുക അടിപൊളി ടേസ്റ്റ് ആണ് നമ്മൾ സാധാരണ ദോശ കഴിക്കുന്ന പോലെ തന്നെ ചട്നിയോ സാമ്പാറൊക്കെ കൂട്ടി കഴിക്കുക അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാലൊന്നും ലൈക്ക് ചെയ്യാൻ മറക്കരുത് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊന്നും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നമുക്ക് വീണ്ടും അടുത്ത നല്ലൊരു റെസിപ്പിയുമായി കാണാം